നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം ധ്രുവറാട്ടിയുടെ വീഡിയോയ്ക്ക് പിന്നാലെ ബലാത്സംഗ ഭീഷണിയും വധഭീഷണിയും ഇരട്ടിയായി എന്ന് സ്വാധീന യൂട്യൂബർ ധ്രുവറാട്ടിയുടെ വീഡിയോ പുറത്തു വന്നതോടെ തനിക്കെതിരെ ഉണ്ടായിരുന്ന ബലാത്സംഘ ഭീഷണിയും വധഭീഷണിയും ഇരട്ടിയായതായി ആം ആദ്മി രാജ്യസഭ എം പി സ്വാധീൻ മലിവാൾ ആം ആദ്മി പാർട്ടി നേതാക്കളും അണികളും നടത്തുന്ന നുണപ്രചരണങ്ങൾക്കും ഭീഷണികൾക്കും പിന്നാലെ ധ്രുവറാട്ടി ഏകപക്ഷീയമായ വീഡിയോ പോസ്റ്റ് ചെയ്തതോടെ ഭീഷണി ഇരട്ടിയായെന്നാണ് സ്വാതിയുടെ ആരോപണം എന്റെ പാർട്ടിയായ ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളും അണികളും ചേർന്ന് നടത്തുന്ന വ്യക്തിഹത്യ ക്യാമ്പയിനെ തുടർന്ന് എനിക്ക് നിരന്തരം ബലാത്സംഗ വധഭീഷണികൾ ലഭിക്കുന്നുണ്ട് യൂട്യൂബർ ധ്രൂറാട്ടി എനിക്കെതിരെ ഏകപക്ഷീയമായ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഭീഷണികളുടെ എണ്ണം കൂടി സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനെന്ന് വിശേഷിപ്പിക്കുന്ന അദ്ദേഹത്തെ പോലെ ഒരാൾ ആം ആദ്മി പാർട്ടിയുടെ വക്താവിനെ പോലെ പ്രവർത്തിക്കുന്നതും എനിക്കെതിരെ അധിക്ഷേപം ചൊല്ലിയുന്നതും നാണക്കേടാണ് തീവ്രമായ ഭീഷണികളും അധിക്ഷേപങ്ങളുമാണ് ഇപ്പോൾ ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത് സ്വാതി എക്സിൽ കുറിച്ചതാണ് ഇങ്ങനെ ധ്രുവറാട്ടിയോട് തന്റെ ഭാഗം പറയാൻ ശ്രമിച്ചിരുന്നുവെന്നും എന്നാൽ തന്റെ കോളുകളും സന്ദേശങ്ങളും അദ്ദേഹം അവഗണിക്കുകയായിരുന്നുവെന്നും സ്വാതി പറയുന്നു തനിക്കെതിരെ രണ്ടര മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ ധ്രുവ പരാമർശിക്കാതിരുന്ന ചില വശങ്ങളും സ്വാതി ചൂണ്ടിക്കാട്ടി ആക്രമണം നടന്നുവെന്ന് പാർട്ടി ആദ്യം അംഗീകരിച്ചെങ്കിലും പിന്നീട് അവർ നിലപാട് മാറ്റുകയായിരുന്നു അക്രമം മൂലമുള്ള മുറിവുകൾ വെളിപ്പെടുത്തുന്ന എം എൽ സി റിപ്പോർട്ടുണ്ടെന്നും സ്വാതി ചൂണ്ടിക്കാട്ടി പ്രതിയെ സ്ഥലത്തു നിന്നും അറസ്റ്റ് ചെയ്തെങ്കിലും വീണ്ടും അതേ സ്ഥലത്തേക്ക് പ്രവേശനം അനുവദിച്ചു ഇത് തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായിരുന്നോ വിഷയങ്ങളിലെല്ലാം കൃത്യമായി നിലപാട് സ്വീകരിച്ച മണിപ്പൂർ അടക്കം ഒറ്റയ്ക്ക് സഞ്ചരിച്ച സ്ത്രീയെ എങ്ങനെയാണ് ബി ജെ പിക്ക് വിലയ്ക്ക് വാങ്ങാനാകുന്നതെന്നും സ്വാതി ചോദിക്കുന്നു ഏതായാലും സ്വാതി മലിവാൾ ഉയർത്തിയ ആരോപണങ്ങൾ കെജ്രിവാളിനെതിരെയും ആം ആദ്മി പാർട്ടിക്കെതിരെയും ഒക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായി അറിയാം ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവും മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ അവർ തമ്മിൽ ഉണ്ടായിരുന്ന ചില വ്യക്തിബന്ധങ്ങളും ചില മറ്റു തരത്തിലുള്ള ബന്ധങ്ങളുടെയും ഒക്കെ തുടർച്ചയാണ് എന്ന് നമുക്കറിയാം പക്ഷേ അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനും നരേന്ദ്രമോദിക്ക് അടക്കം അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ അടക്കം പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞതുകൊണ്ടാണ് ബി ജെ പി പറഞ്ഞതുകൊണ്ടാണെന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഈ പ്രതിപക്ഷ ഐക്യനിരയുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടാകുന്നത് ഐക്യനിര എന്ന് പറയുമ്പോൾ എല്ലാവരും തമ്മിൽ ഐക്യമൊന്നുമില്ല പക്ഷെ അവർ പ്രതീക്ഷിക്കുന്നത് എങ്ങനെയെങ്കിലും ഒരു ഭരണത്തിലേക്ക് എത്താനുള്ള എന്തെങ്കിലും സാഹചര്യമുണ്ടോ എന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും അരവിന്ദ് കെജ്രിവാളിൻ്റെ ജയിൽവാസവും അതിനെ തുടർന്നുണ്ടായ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചതുമൊക്കെ വലിയ ആയുധമാക്കാനിരുന്ന ആ അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടിക്കും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിനും കേരളത്തിലെ സി പി എമ്മുകാരടക്കമുള്ളവർ ഈ ധ്രുവറാട്ടിയുടെ വലിയ ആരാധകരാണ് ധ്രുവറാട്ടിയുടെ ഇതുപോലെ തന്നെ ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ അടക്കമുള്ള വിഷയങ്ങളിൽ വലിയ തരത്തിലുള്ള ആരാധനയും അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളിനെ വെറുതെ ജയിലിൽ പിടിച്ചതാണ് പിടിച്ചിട്ടതാണെന്നൊക്കെ പറയുന്നത് പോലെ ഉള്ള കാര്യങ്ങളുമൊക്കെ നമ്മുടെ മുന്നിലുണ്ട് അപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ തിരിച്ചടി ആം ആദ്മി പാർട്ടിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കെജ്രിവാളും കെജ്രിവാളിന്റെ പി എുമായി ബന്ധപ്പെട്ട വൈഭവ് കുമാറുമായി ബന്ധപ്പെട്ട് ഒക്കെ ഉണ്ടായി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവരുടെ ആ പാർട്ടിയിലുണ്ടായ പ്രശ്നങ്ങൾ അരവിന്ദ് കെജ്രിവാളും സ്വാതി മാലിവാളും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധം അതിൻ്റെ ഉലച്ചിൽ അതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് വന്നത് അതിനെ ബി ജെ പിയുമായി കണക്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല എന്ത് ചെയ്താലും കിടക്കപ്രതിയില്ലാത്തത് നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് ആണെന്ന് സാധാരണക്കാരായ ജനങ്ങൾ പറഞ്ഞു തുടങ്ങുന്നുണ്ട് ഏതായാലും അതിന് ഒരു തിരിച്ചടി ഉണ്ടായപ്പോൾ വീണ്ടും കുമാർ അതുപോലെ തന്നെ ജയിലിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായപ്പോഴുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ധ്രുവറാട്ടിയെ പോലുള്ള ചില ഏകപക്ഷീയമായ യൂട്യൂബർമാരുടെ അത്തരത്തിലുള്ള യൂട്യൂബർമാരുടെ ചൂട് പിടിച്ചുകൊണ്ട് അവരെ സൈബർ അറ്റാക്കിനെ വിധേയരാക്കുകയും അവരെ കൊണ്ട് സ്റ്റോറി ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് വീണ്ടും അവരെ അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു അതുകൊണ്ട് തന്നെയാണ് സ്വാതി മാലിവാൾ ഇപ്പോൾ പറയുന്നത് ഈ ധ്രുവറാട്ടിയുടെ വീഡിയോ തനിക്ക് വലിയ ഉപദ്രവമായി തീർന്നിട്ടുണ്ട് ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് ഈ വിഷയത്തിൽ ബി ജെ പിക്ക് യാതൊരു പങ്കുമില്ല ബി ജെ പിയെ പറയുന്നത് പോലെ അല്ലെങ്കിൽ ബി ജെ പിയെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ബി ജെ പിയെ പ്രതിരോധിക്കാനായി സ്വാതി മലിവാൾ വിഷയത്തെ അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനെ രക്ഷിക്കാനായി ഇത്തരത്തിലുള്ള വിഷയം പറയുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല ജനങ്ങൾക്ക് വ്യക്തതയുണ്ട് അരവിന്ദ് കെജ്രിവാളും സ്വാതി മാലിവാളും തമ്മിലുള്ള ബന്ധമൊക്കെ ആം ആദ്മി പാർട്ടിക്കും പുറത്തുള്ളവർക്കും മറ്റ് രാഷ്ട്രീയക്കാർക്കും ഒക്കെ അറിയാവുന്നതാണ് അവർ തമ്മിലുള്ള ബന്ധത്തിനുണ്ടായ ഉലച്ചിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ഏവർക്കും അറിയാം ഏതായാലും ഒരു കാര്യം ഇതിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് സ്വാതി മാലിവാളിനെതിരെ ഇപ്പോൾ അക്രമങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് അവർ പറഞ്ഞു വെക്കുമ്പോൾ അവരെ ആക്രമിക്കാനുള്ള സാധ്യത ഉണ്ട് ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്